ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് വിൻഡോസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 10 ടിപ്സുകൾ പറഞ്ഞുതരാനാണ്. അപ്പോൾ ഇതെന്തായാലും വിൻഡോസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എന്തായാലും ഈ ടിപ്സ് എല്ലാം ഉപകാരപ്പെടും, യാതൊരു സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തൊക്കെയാണ് ടിപ്സുകൾ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഡാർക്ക് മോഡാണ്. ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാത്രി സമയം, ഇപ്പോൾ ഞാനിപ്പോൾ രാത്രി 8:30 റെക്കോർഡ് ചെയ്യണം. ഈ രാത്രി സമയം ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട നമ്മൾ ഈ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ വൈറ്റ് ആണ്. ഇതേ സമയം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുകയാണെങ്കിൽ കണ്ണിന് നല്ല കുളിർമായിരിക്കും. ഇപ്പോൾ നമ്മൾ രാത്രി സമയത്ത് റൂമിൽ ലൈറ്റൊക്കെ ഓഫാക്കി യൂസ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ രാത്രി സമയത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിന് നല്ലത് ഡാർക്ക് മോഡാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെസ്ക് ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പേഴ്സണലൈസ് എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഉണ്ടാവും, അതിന് കളേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇല്ലെ ചൂസ് യുവർ കളർ എന്നുള്ളത് ലൈറ്റ് എന്നുള്ളത് വേണ്ടിയിട്ട് ഡാർക്ക് ആക്കുക. ആ ഡാർക്ക് ആക്കുമ്പോൾ കണ്ട വ്യത്യാസം കണ്ട, ഇവിടെ ബ്ലാക്കായി മാറി, അതുപോലെ ഇവിടെയും ബ്ലാക്കായി മാറി. ഇങ്ങനെ ബ്ലാക്കായി മാറുമ്പോൾ കണ്ണിന് നല്ലൊരു ആശ്വാസമായിരിക്കും രാത്രി സമയത്ത് കണ്ണിന് യൂസ് ചെയ്യുമ്പോൾ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വൈറ്റിൽ ബ്ലൂവിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ബ്ലാക്ക് ആക്കുമ്പോൾ ആ കണ്ടൻറ്റ് ഓഫ് ആവണം. അപ്പോൾ അത് കണ്ണിന് നല്ലതാണ്, രാത്രി ഉറക്കം കിട്ടാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെന്തായാലും യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, പലർക്കും ഇന്ന് ലോക്കൽസ് സി ഫുള്ളാവുന്ന ഫുള്ളാവുന്നുള്ള പരാതി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് മെനു എടുത്തിട്ട് ഡിസ്ക് ക്ലീനപ്പ്, അതായത് ക്ലീനപ്പ് എന്നോ അല്ലെങ്കിൽ ഡിസ്ക് ക്ലീനപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് വരും. അപ്പോൾ ഇതിൽ ലോക്കൽ ഡിസ്ക് സി സെലക്ട് ചെയ്യുക. അതിലുള്ള നമ്മൾ വിൻഡോസൊക്കെ സാധാരണ ഉണ്ടാവുക, അത് ഓക്കെ എടുക്കുക. അപ്പോൾ ഇത് എൻ്റെ ഹാർഡ് ഡിസ്ക് SSD ആയതുകൊണ്ട്, പുതിയ ടൈപ്പ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ലോഡ് ചെയ്തത്. നോർമൽ സാധാരണ ആണെന്നുണ്ടെങ്കിൽ ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക, ഇതിൽ ചിലത് നമുക്ക് കൂടുതൽ ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ ഡൗൺലോഡ് പ്രോഗ്രാം ഫയൽസ് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൽ റീസൈക്കിൾ ബിൻ ടിക്ക് ഇട്ടുകൊടുക്കുക. പിന്നെ ഇതിൽ ഡൗൺലോഡ്സ് ഒരിക്കലും ടിക്ക് ഇടരുത്, കാരണം നമ്മളതിൽ എന്താ പറയുക, ഡൗൺലോഡ് ചെയ്യാനൊക്കെ അതിലായിരിക്കും. പിന്നെ ഇതിൽ എന്താ പറയുക, അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വന്ന് എടുക്കണം. അപ്പോൾ അപ്ഡേറ്റൊക്കെ ഡിലീറ്റ് ആക്കിയതുണ്ടാവും, അല്ലെങ്കിൽ അത് GB കണക്കിന് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾഡ് വിൻഡോസ് ബാക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. ഇത് ഓക്കെ അടിക്കുക. അപ്പോൾ ഫയൽസ് ആൾ ഡിലീറ്റ് ആവും. പിന്നെ ഇതുപോലെ ഒന്നും കൂടി ചെയ്താൽ എന്താ പറയുക, കുറച്ചും കൂടി ഫയലുകൾ ഡിലീറ്റ് ആവും. ചിലപ്പം ബാക്കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസിൻ്റെ അപ്ഡേറ്റിൻ്റെ ബാക്കപ്പൊക്കെ വന്ന് കിടക്കണം. അപ്പോൾ ഇതിൽ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് കൊടുക്കുക, എന്നിട്ട് ലോക്കൽ സി ഓക്കെ കൊടുക്കുക. അത് വരാൻ ചിലപ്പോൾ കുറച്ച് താമസം ഉണ്ടാവും. ആ കണ്ട, അതിൽ ഇതിലാണ് ഈ സംഭവത്തിലാണ് വിൻഡോസ് അപ്ഡേറ്റ് ക്ലീനപ്പ് ഉള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ചിലതിൽ കണ്ട, അപ്പോൾ ഇതിൽ വലിയൊരിതില്ല, പക്ഷേ അത് ആ കണ്ട ഈ രീതിയിൽ വിൻഡോസ് അപ്ഡേറ്റ് ക്ലീനപ്പ് 4 GB ഉണ്ട്. ചില സിസ്റ്റങ്ങൾ ഇതിനെക്കാട്ടിണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സിസ്റ്റം വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സിസ്റ്റം ഓൾറെഡി വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റം ഓൾറെഡി എന്താ പറയുക, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്ഡേറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ നമ്മൾ അത്രയും സ്പേസ് പോയി എന്താ പറയുക, അങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ അതിൽ ഡൗൺലോഡ്സ് ടിക്കിട്ടാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ പോകും. അപ്പോൾ കണ്ടത് എനിക്കിപ്പോൾ എത്രയും 4 GB സേവായി കിട്ടും. ഇത് വളരെയധികം ഒരു എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം മറ്റൊന്നല്ല, ഞാൻ ഉപയോഗിക്കുന്നത് 128 GB SSD ആണ്. അപ്പോൾ ആ ഒരു ഹാർഡ് ഡിസ്ക് എല്ലാം നമുക്ക് ഓരോ GB വിലപ്പെട്ടതാണ്. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിലീറ്റ് ആയിക്കോളും. ഇനി മൂന്നാമതുള്ളത് റീസൈക്കിൾ ബിൻ ആണ്. അപ്പോൾ അത് ഓൾറെഡി അതിൽ സെലക്ട് ചെയ്തതുകൊണ്ട് അത് ഇതിലിപ്പോൾ കാലിയൊക്കെ കിടക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ എക്സാമ്പിൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസൈക്കിൾ ബിന്നിൽ വന്ന് കിടക്കും. അപ്പോൾ എംപ്റ്റി റീസൈക്കിൾ ബിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ യെസ് ചോദിക്കും. അപ്പോൾ യെസ് കൊടുത്താൽ മതി. ഇത് നമ്മളിപ്പോൾ നേരത്തെ ഡാർക്ക് മോഡ് ആക്കിയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ബ്ലാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വൈറ്റ് ആവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ഡീഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, സിസ്റ്റത്തിലുള്ള ഫയലുകളൊക്കെ എന്താ പറയുക, ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്പീഡ് അപ്പ് ആക്കാനുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഇതിൽ ലോക്കൽ സി SSD എന്നുള്ളതാണ്. ഇത് പുതിയ ടൈപ്പാണ്. നമ്മൾ പണ്ടത്തെ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ നോർമൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അപ്പോൾ അതെന്ത് ചോദിച്ചാൽ SSD എന്താ പറയുക, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടത്തെ സിസ്റ്റങ്ങളൊക്കെ അതിലുള്ള നമ്മൾ പഴയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് HDD ആയിരിക്കും. അപ്പോൾ അത് ഒപ്റ്റിമൈസ് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് നടന്നോളും. പിന്നെ അടുത്തത് നൈറ്റ് മോഡാണ്, ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ. നമുക്കറിയാം രാത്രി യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിൽ നടക്കുന്ന ബ്ലൂ ലൈറ്റ് കണ്ണിൻ്റെ
കണ്ണിൽ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ കണ്ണിൽ മെലാട്ടോണിൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ഹോർമോൺ ഉണ്ടാക്കുമ്പോൾ കണ്ണ് വിചാരിക്കും ഇത് പകലാണ്. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാത്തത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും താഴത്ത് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു ഇത് കണ്ട അതിൽ നൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ അത് സെറ്റിങ്സിൽ അത് വന്ന് കിടക്കണില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് മെനു നോക്കിയിട്ട് സെറ്റിങ്സ് പോവാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആ സെറ്റിങ്ങിൽ തന്നെ പോവാം. നൈറ്റ് മോഡ് എന്ന് അടിക്കുമ്പോൾ കാണാം, നൈറ്റ് ലൈറ്റ് എന്ന് അടിക്കുമ്പോൾ ആ ഒരു സെറ്റിങ്സ് തന്നെ കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ടേൺ ഓൺ നൗ കൊടുക്കുക. ഇപ്പം ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ വന്നു. ഇനി ഇതിൽ ഷെഡ്യൂൾ ഇൻ ദ നൈറ്റ് ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇത് ലൊക്കേഷൻ കൊടുക്കണമെന്നില്ല, നമുക്ക് സെറ്റ് ടൈം കൊടുക്കാം. അപ്പോൾ ഞാനൊരു രാത്രി 7 മണിയാകുമ്പോൾ ഓണായിട്ട് രാത്രി 7 മണിയാകുമ്പോൾ ഓണായിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ഓഫ് ആവാന്നുള്ളതാക്കാം. അത് കൊടുത്ത് നോക്കണ്ട, അതൊരു ബ്ലൂ ലൈറ്റ് ഒരു ഫിൽറ്ററിങ് വന്നു. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ബ്ലൂ എന്തൊരു മഞ്ഞ ഒരു മഞ്ഞ ഇതിലേക്ക് വന്ന്. അപ്പോൾ അതെന്തായാലും കണ്ണിന് നല്ലതാണ്. പിന്നെ പറയാനുള്ളത് ഡാർക്ക് മോഡാണ്, അതായത് ക്രോം. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബ്രൗസർ ആയിരിക്കും ക്രോം. അപ്പം പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ ഡാർക്ക് മോഡ് ആയിരുന്നുണ്ടെങ്കിലും നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ വൈറ്റ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് നേരെ റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ കണ്ണിന് നല്ലതായിരിക്കും. അപ്പോൾ ക്രോമിൽ നോർമൽ സെറ്റിങ്സിലില്ല. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത് എല്ലാ സൈറ്റിലും കറക്റ്റ് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ സൈറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മളത് ഓഫാക്കി ഇടാൻ മറക്കരുത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്ന് വെച്ചാൽ മേലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ക്രോം ഈസ്റ്റ് ഇത് മൊബൈൽ ഫോണിലാണെങ്കിൽ പറ്റും കേട്ടോ. മൊബൈൽ ഫോണിൽ ഇതേമാതിരി അഡ്രസ്സ് ബാറിൽ ടൈപ്പ് ചെയ്താൽ മതി. ക്രോം ഈസ്റ്റ് 3/ അടിക്കുക, ഫ്ലാഗ്സ് എന്ന് അടിക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. ഇനി സെർച്ച് ഫ്ലാഗിൽ നമ്മൾ ഡാർക്ക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കണ്ട ഫോഴ്സ് ഡാർക്ക് മോഡ് ഫോർ വെബ് കണ്ടൻസ്. അപ്പോൾ അതിൽ എനേബിൾ ചെയ്യാം. ഇപ്പോൾ റീലോഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ റീലോഞ്ച് ചെയ്യുമ്പോൾ തിരിച്ചു വന്നു. ഇനി വ്യത്യാസം എന്താ നോക്കിയോളി, നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ ഡാർക്കായി. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ എടുക്കുമ്പോൾ നോക്കിക്കോളൂ, കണ്ട ഡാർക്ക് മോഡായി. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മൾ സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക മാതൃഭൂമിയൊക്കെ എടുക്കുമ്പോൾ കണ്ടാൽ മറ്റേത് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ വെളിച്ചടിക്കുക. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരും രാത്രി നെറ്റ് ബ്രൗസ് ചെയ്യുന്നവരും ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. കണ്ണിന് എന്തായാലും വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞു കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആകുമ്പോൾ കണ്ണിന് വായിക്കാൻ നല്ല സുഖമായിരിക്കും. ഇനി റീഡ് മോഡ് ഫയർഫോക്സ്. ആ ഈ ഗൂഗിൾ ക്രോമിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് റീഡിംഗ് മോഡ്. റീഡിംഗ് മോഡ് കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ട ഞാനിപ്പോൾ മാതൃഭൂമിൻ്റെ ആ ഒരു പേജ് എടുത്തപ്പോൾ തന്നെ അതിൽ കുറേ പരസ്യങ്ങളും വന്ന് ആകെ അലമ്പാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ പരസ്യം, ചിലതിൽ എടുത്താലും നടുവിൽ അതിൻ്റെ ഇടയ്ക്കൊരു പരസ്യം, അങ്ങനെ ഫുള്ള് ഇടങ്ങാറാക്കലാണ്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വലിയൊരു നല്ലൊരു എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വന്ന് നമ്മളൊരു ഡിസ്റ്റർബ് ചെയ്യാതെ ഇപ്പോൾ നല്ലൊരു നീണ്ട ലേഖനമൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് ആ ഒരു സംഭവം അതിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തു, ഞാൻ പതിയിൽ പണ്ട് അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ വായിക്കണം, അപ്പോൾ ഇങ്ങനെ അടിക്ക് കുറേ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുന്നത് കുറേ ഫോണുകളാണ്. അപ്പോൾ ഇതെന്തോ റീഡ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഗൂഗിൾ ക്രോമിൻ്റെ എന്ത് ചെയ്യും, അത് മൊബൈൽ ഫോണിലും ഈ ഓപ്ഷൻ ഇട്ടാൽ താഴെ എങ്ങനെ ഉണ്ടാവും ഈ ഒരു ചിഹ്നം കണ്ടാവും, അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടത് ഓട്ടോമാറ്റിക്കലി റീഡ് മോഡിക്ക് പോയി. അപ്പോൾ പരസ്യങ്ങളൊക്കെ പോയി, മെയിൻ കണ്ടൻറ്റുകൾ മാത്രം വേണ്ട. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇത് മാത്രം നമുക്ക് വായിക്കാൻ നല്ല സുഖമായിട്ട് വായിക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വേറെ ഓപ്ഷനും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്ന് കണ്ടോ ഫോണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ണ് കുറച്ച് ഇതുള്ളവർക്കാണെങ്കിൽ ഫോൺ സൈസ് കൂട്ടാം. പിന്നെ ലൈറ്റ് മോഡ് എന്നുണ്ട്, അത് ഡാർക്ക് ആക്കാം. അപ്പോൾ കണ്ട ഡാർക്ക് ആക്കുമ്പോൾ കണ്ണിന് നല്ലതാണ്. പിന്നെ സെപ്പി എന്നാണ് ഓപ്ഷൻ ഉണ്ട്, അതായത് വൈറ്റിൻ്റെ കൂടെ കുറച്ച് മഞ്ഞ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കണ്ണിന് നല്ലതാണ്. അങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് രാത്രി വായിക്കുന്നവർ വായിക്കാം. പകല് വായിക്കുന്നവരും റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടത്തൊക്കെ വായിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത് പറയാനുള്ളത് ഓപ്പറേനെ കുറിച്ചാണ്. അതായത് ഓപ്പറ ബ്രൗസറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഗൂഗിൾ ക്രോമിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ബ്രൗസറാണ്. മാത്രമല്ല ഇതിൽ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആ സംഭവം ഇതിൽ യൂസ് ചെയ്യാം. അതായത് ക്രോം ഈസ്റ്റ് ഫ്ലാഗ്സ് അങ്ങനെ ഡാർക്ക് മോഡാക്കാം. ഞാൻ ഡാർക്ക് മോഡാക്കി കഴിഞ്ഞാൽ ഡാർക്ക് മോഡാകും. ഞാനത് ചെയ്യുന്നില്ല. പിന്നെ ഇതിലുള്ളൊരു ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഓപ്പറയിൽ ഇൻബിൽറ്റ് ആയിട്ട് വി പി എൻ ഉണ്ട്. ഇപ്പോൾ വി പി എൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് അങ്ങനെ വേറെ ഏതെങ്കിലും കൺട്രികളിലോ അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മൾ പബ്ലിക് വൈഫൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വി പി എൻ ഓൺ ആക്കിയിട്ട് ബ്രൗസ് ചെയ്യുക. അത് മാത്രമല്ല വൈഫൈയിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹാക്കിങ് അല്ലെങ്കിൽ അറിയണറാക്കി നമ്മളെ ഡാറ്റകളൊക്കെ ചോർത്താൻ പറ്റും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. വി പി എന്ന് എന്തായാലും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വി പി എൻ എനേബിൾ ചെയ്യുക. അതിൽ ലൊക്കേഷൻ ഒപ്റ്റിമൽ എന്നുണ്ട്, അത് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് അമേരിക്ക യൂറോപ്പൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ സ്പീഡ് എത്ര ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ്
ഡോട്ട് കോം അടിച്ചാൽ നമ്മളിപ്പോൾ ഉള്ള നമ്മൾ നെറ്റിൻ്റെ ബ്രൗസർ എത്രമാത്രം സ്പീഡുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് വൈഫൈ കുറച്ച് സ്ലോ ആണാവുന്നത്, അത് ലോഡ് ആവുന്ന തന്നെ കുറച്ച് സമയം എടുക്കേണ്ട, അല്ല സോറി, ഇത് വി പി എന്നിലായതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തത് നെറ്റ്വർക്ക് സ്പീഡ് ആണ്. ഇതിൻ്റെ ഒരു സിസ്റ്റത്തിലാണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എത്ര ഉണ്ട് കാണിക്കും. പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ മൗസ് കൊണ്ടുവന്ന് വെച്ചാൽ ഇന്ന് എത്ര യൂസ് ചെയ്തു എന്നുള്ളതും കാണിക്കും. അണ്ട് ഈ മന്തിൽ ഇത്ര യൂസ് ചെയ്ത് ടുഡേ ഈ സെഷൻ, ടുഡേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്, ഈ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കി ഈ ഒരു സെഷനിൽ ഇത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അതിന് വേണ്ടി ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്താ വെച്ചാൽ നെറ്റ്വർക്ക് സ്പീഡ് മോണിറ്റർ, അതാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇതിലേക്ക് പോകും. ഗൂഗിൾ പ്ലേ അല്ല, കണ്ട ഈ ഒരു സംഭവം നെറ്റ്വർക്ക് നെറ്റ് സ്പീഡ് മോണിറ്റർ അങ്ങനെ അടിക്കട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു ചിഹ്നം കണ്ട, ഇതാണ് ആപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫ്രീ ഡൗൺലോഡ്, ഇത് നല്ലൊരു ആപ്പാണ്, ഞാൻ പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇവിടെ ഫ്രീ ഡൗൺലോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ സംഭവം കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു എറർ കാണിക്കും. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ്സ് എടുക്കാം. ഡൗൺലോഡ്സ് എടുത്തിട്ട് നമ്മളത് ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, അതെന്ത് ചെയ്യുക, അതെടുത്തിട്ട് അതിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് പ്രോപ്പർട്ടീസ് പോവുക. ഇതിൽ ഇവിടെ ജനറൽ എന്നുള്ളത് കമ്പാറ്റബിലിറ്റി ഉണ്ട്, അതിൽ ഇത് ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് റൺ ദീസ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ മോഡ് ഫോർ അത് സെലക്ട് ചെയ്തിട്ട് പ്രീവിയസ് വെർഷൻ ഓഫ് വിൻഡോസ് സെലക്ട് ചെയ്യുക, എന്നാലേ അത് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എറർ കാണിക്കും. അപ്പോൾ അതായത് ഞാൻ അപ്പോൾ അത് ഓഫ് ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എറർ കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ കാര്യം കൂടി ചെയ്യണം. നമ്മളത് എങ്ങനെ എനേബിൾ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ ഒരു സംഭവമില്ലേ, ഇത് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള അവിടെ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് ഏറ്റവും മേലെ ടൂൾ ബാർസ് ഉണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് സ്പീഡ് മോണിറ്റർ നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ എനേബിൾ ചെയ്യണം. അപ്പോൾ എനേബിൾ ചെയ്യുമ്പോൾ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ സ്പീഡ് കാണിക്കണേ, ചിലപ്പോൾ സ്പീഡ് കാണിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് അതിന് മേലെ റൈറ്റ് ക്ലിക്ക് മോണിറ്ററിംഗ് ഓൺ ഓഫ് എന്നുണ്ട്, അത് ഓൺ ആണെന്ന് ഉറപ്പ് വരുത്താം. പിന്നെ അതിൽ കോൺഫിഗറേഷനിൽ പോയിട്ട് വേറെ കാര്യം കൂടി ചെയ്യണം. ഇതിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ ഡുവൽ ബാൻഡ് വയർലെസ്, അതിലിപ്പോൾ വൈഫൈയിലാണ് നമ്മൾ, അതേസമയം ലോക്കൽ എതർനെറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. വൈഫൈയിൽ നമ്മൾ വൈഫൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. അതൊരു പോരായ്മയാണ്. ഞാൻ കണ്ടില്ല, നല്ലൊരു ആപ്പ് ഇതാണ്. വേറെ ഇതിനെക്കാട്ടി നല്ല നെറ്റ് സ്പീഡ് ലൈവായിട്ട് കാണിക്കുന്ന ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നതായ. പിന്നെ പറയാനുള്ളത് ഒരു അപ്ഡേറ്റ്, അതായത് ഇൻ്റലിൻ്റെ അപ്ഡേറ്റ് സംഭവമാണ്. ഇത് നമ്മളധികം ആൾക്കാരെ ലാപ്ടോപ്പ് കൂടുതലും ഇൻ്റൽ ബേസ്ഡ് പ്രോസറുകളായിരിക്കും. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ AMD പ്രോസറൊക്കെ വരുന്നുണ്ട്, എന്നാലും ഇപ്പോൾ ഇൻ്റൽ തന്നെ കൂടുതൽ. അപ്പോൾ ഇൻ്റലിൻ്റെ ഒരു ഇൻബിൽറ്റ് നമ്മളെ അപ്ഡേറ്റുകൾ നോക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇൻ്റൽ ഡ്രൈവർ സപ്പോർട്ട് അസിസ്റ്റൻ്റ്. അപ്പോൾ അതെടുക്കുമ്പോൾ ആ ഒരു, അപ്പോൾ നമ്മളെന്ത് ചെയ്യാൽ ഗൂഗിളിൽ ഇൻ്റൽ ഡ്രൈവർ സപ്പോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഓൾറെഡി അതിലേക്ക് പോകും. അപ്പോൾ ഇത് ഓൾറെഡി ഇന്ത്യയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കില്ല. ഇതിൽ സോഫ്റ്റ്വെയർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇൻ്റൽ ഡ്രൈവർ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കണ്ട അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡൗൺലോഡ് കണ്ട, അങ്ങനെ അത് ആദ്യം നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണേ. കണ്ട ഇതിലിവിടെ ഏറ്റവും താഴെ കണ്ട ഡൗൺലോഡ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കണ്ട വെറും 2.4 MB ഒരു സോഫ്റ്റ്വെയർ ഉള്ളൂ, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്രേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇവിടെ താഴെ ഒന്ന് കിടക്കുന്നുണ്ടാവും. ആ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമ്മളെ സിസ്റ്റം ഡേറ്റുകൾ, അതിൻ്റെ നമ്മളെ പ്രോസർ, ഗ്രാഫിക്സ് കാർഡ്. ഇപ്പോൾ ഇൻ്റൽ ഫുൾ അപ്ഡേറ്റ് ആണ് സോഫ്റ്റ്വെയർ, അതുകൊണ്ട് അങ്ങനെ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഇൻ്റലിൻ്റെ സാധനങ്ങൾ, ഇൻ്റൽ HD ഗ്രാഫിക്സ് ഇതുണ്ട്, പിന്നെ ഇൻ്റലിൻ്റെ വൈഫൈ ആണ്, ഇൻ്റലിൻ്റെ ബ്ലൂടൂത്ത് സംഭവം, അതുപോലെ പ്രോസർ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും. നമ്മൾ ഡ്രൈവറുകളൊക്കെ നമ്മളിത് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ 10 ടിപ്സ് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടാകും, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഫോണിലും അപ്ലിക്കബിൾ ആണ്. അതായത് ഡാർക്ക് മോഡ് ഫോണിൽ രാത്രി യൂസ് ചെയ്യാം, അതുപോലെ ഫോണിൽ നൈറ്റ് മോഡ് രാത്രി ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം, ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവർ ക്രോമിൽ ഡാർക്ക് മോഡ് യൂസ് ചെയ്യാം, അതേസമയം ഫയർഫോക്സ്, അതായത് ഫോണിൽ ധാരാളം റീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിൾ എന്താ പറയുക, ഫയർഫോക്സിൻ്റെ നൈറ്റിലല്ല പകലിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ചില സൈറ്റിൽ നിന്നും ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സൈറ്റുകളൊക്കെ നമുക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് വായിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ സൈസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റും.
അതായത് നമ്മൾ നേരത്തെ റീഡ് മോഡ് എടുത്തു ആ സംഭവത്തിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒന്നും കൂടി കാണിക്കാം. നമ്മൾ ഇതിൽ അതങ്ങനെ ഒരു ന്യൂസ് വായിക്കണം. അപ്പോൾ ഇവിടെ ഇതിലെടുത്ത് അത് എടുത്തു കഴിഞ്ഞാൽ കണ്ട നമുക്കിവിടെ ഫോൺ ഇതിൽ നമുക്ക് ഫോൺ സൈസ്, ഫോണിൻ്റെ ടൈപ്പ് മാറ്റാം, സൈസ് കൂട്ടാം കുറക്കാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ കുറച്ച് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബാക്കിൽ ഇരുന്ന് വായിക്കാം. അപ്പോൾ കണ്ണിന് സ്ട്രെസ് കുറവായിരിക്കും, കാരണം കമ്പ്യൂട്ടറിൻ്റെ അടുത്തിരുന്നൊക്കെ പരമാവധി യൂസ് ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ എന്താ പറയുക, എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പിന്നെന്താ, ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ താഴെ പറയാം, ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.